സാറെവിടുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട്. എനിക്കൊരു മുറി വേണം. മുറിയോ? സാറിന്റെ വീട് ഇവിടെ തൊട്ടടുത്തല്ലേ. അല്ല, അതാ അവിടെ ഇൻകം ടാക്സിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ട് ശരിയാവില്ല. അല്ല, എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം മധ്യഭാഗത്തായിട്ട് ജനലിലൂടെ നോക്കിയാൽ എന്റെ വീട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുറി കിട്ടിയ തരക്കേട്. അത് ആ ഭാഗത്ത് നല്ല കാറ്റ് കിട്ടും. എന്നാ തെക്കേറ്റത്തെ മുറി ആയിക്കോട്ടെ, അവിടെ നല്ല കാറ്റ് കിട്ടും. എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല. എന്നാ മുകളിൽ തരാ, തുറന്നു കൊടുക്കേ. പിന്നെ എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ എന്നെ ഇവിടെ കണ്ട കാര്യം പറയണ്ടേ. സാറിന് കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും പറയാറായിട്ടില്ല. ഒരൊലക്ക കിട്ടോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? കത്ത് കിട്ടിയപ്പോ നിന്റെ അമ്മയും കൂടെ പുറപ്പെടാൻ തുടങ്ങിയത്. ആദ്യം വിവരമൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. അപ്പോ അനുജനുമായി വഴക്കിടാൻ എന്താ കാരണം? എനിക്കറിയില്ല അച്ഛാ, ഓരോ സമയത്ത് ഓരോ രീതിയിലാ പെരുമാറ്റം. നിന്നോട് അവൻ വഴക്കിടാറുണ്ടോ? അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദാ ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക്. തനിച്ചെനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല. ഒരു പ്രത്യേക സ്വഭാവം, അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല. മനുഷ്യന്മാര് പല പല സ്വഭാവക്കാരാണല്ലോ. ഏതായാലും അവൻ വരുന്നത് വരെ നീ വീട്ടിൽ വന്ന് നിന്നോളൂ. എന്താ? വരുന്നവരെ ഇവിടെ താമസിക്കാലോ, അതാ നല്ലത്. അല്ലേ വേണ്ട, ഞാൻ കൂടെ വരാം. എങ്കിലിപ്പ തന്നെ പോവാം. നീ കൊണ്ടുപോവും. അച്ഛൻ എപ്പോ വന്നു? വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങള്? അച്ഛനീ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ. ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും. നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്റെ തല്ലിയതെന്ന്. പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെ പറയല്ല അച്ഛാ. സ്വന്തം വീട്ടുകാരെ തല്ലി ഓടിച്ചവനല്ലേ നീ? അച്ഛാ അത് പ്രസ് കൈയടക്കാൻ വേണ്ടി പ്രകാശനാ തല്ലുണ്ടാക്കിയത്. എന്തായാലും കൊള്ളാം, എന്റെ മോളെ നീ കണ്ണീർ കുടിപ്പിക്കരുത്. ഇല്ല അച്ഛാ, ശോഭയെ ഞാൻ ഒന്നുപോലെ നോക്കും. ഇതൊന്നും അമ്മയോട് പറയണ്ട കേട്ടോ.
അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ. അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി. ദിനേശന്റെ വീടല്ലേ? അയ്യോ, വിശ്വസിക്കാനേ കഴിയുന്നില്ല. നീ എപ്പോഴാ നാട്ടിലെത്തിയത്? ഇത് ഭയങ്കര ഷോക്കായി പോയല്ലോ. ഷോക്ക് എന്നല്ല പറയുക, അപ്രതീക്ഷിതമായ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുമ്പോ ഉണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷ് പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പ്ലസന്റ് സർപ്രൈസ് എന്നാവാം. എന്തെങ്കിലും ആവട്ടെ, നീ ഒറ്റയ്ക്കാ കാർ ഓടിച്ചു വന്നത്? പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാളു വേണോ? ഈ വീടെങ്ങനെ കണ്ടുപിടിച്ചു? എന്താ മേൽവിലാസം ഇല്ലാത്ത വീടാണോ ഇത്? എവിടെ നിന്റെ ദിനേശേട്ടൻ? എവിടെ? ഇപ്പൊ പുറത്തോട്ട് പോയി വാ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങായിരുന്നു, കാറിന്റെ ശബ്ദം കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീയായിരിക്കും എന്ന്. കാശ്മീരിൽ നിന്ന് എപ്പോഴാ വന്നേ? ബാലേട്ടൻ ട്രാൻസ്ഫർ കിട്ടി, ഇവിടെ എൻസിസ് ഓഫീസറായി ചാർജ് എടുത്തു. ഈ കാശ്മീർ ഉണ്ടല്ലോ, സിനിമ കാണാനും മനോഹരമായ സ്ഥലം എന്ന പുസ്തകത്തിൽ വായിക്കാനും മാത്രമേ കൊള്ളാവൂ. ഏതായാലും മൗണ്ടനീറിംഗിന്റെ വട്ടി ഞാൻ അവസാനിപ്പിച്ചു. നന്നായി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? കല്യാണമൊന്നും കഴിക്കണ്ടേ? നല്ലൊരുത്തനെ കിട്ടണ്ടേ? എന്തായാലും ബാലേട്ടനെ കെട്ടിച്ചിട്ടേ എന്റെ കാര്യമുള്ളൂ. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു, എന്നാലും കമ്പനിക്ക് ഒരിട്ടില്ല. ഇതിന ആലോചിക്കാറുണ്ട്, ജാതകം നോക്കുന്ന ഏർപ്പാടില്ലായിരുന്നെങ്കിൽ നീ ബാലേട്ടന്റെ ഭാര്യയാകേണ്ടവളായിരുന്നില്ലേ? ബാലേട്ടനോ? അതാ രണീശ്വര പുതിയൊരുത്തൻ. അതിനുശേഷം എത്രയെത്ര പെൺകുട്ടികളെ കണ്ടു, ഒന്നും ശരിയായില്ല. മൂപ്പരാക ഫെറ്റപ്പായിരിക്ക. ഇവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തിനു ഫെറ്റപ്പാവണം? ബാലേട്ടൻ നിന്നെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഓഹോ, ഇത് പ്രേമം തന്നെ. പഴയ പ്രേമം പുനരാരംഭിക്കാനാവും അന്വേഷിക്കുന്നത്. ബാലേട്ടന്റെ ഇളയതാണേലും ഒരു മൂത്ത ചേച്ചിയുടെ ഉത്തരവാദിത്തങ്ങളാ എനിക്കെപ്പോഴും. അടുത്തെങ്ങാനും ഫോണുണ്ടോ? ഞാൻ നമ്പർ തരാം, നീ വിളിക്കണം. എത്രയാ നമ്പർ? 24302. നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി, ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ. 24302. പഴയതാണെങ്കിലും വീടിന് മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട്, ഒരു വിക്ടോറിയൻ ഛായ. ശോഭയനിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു. അവൾ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു. ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ. ആശംസകളോട് ഗായത്രി, വത്സല, കാർത്തിക, ബാലചന്ദ്രമേനോ. പ്രിയ ശോഭെ, മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകം, അകലെ കുന്നിൻ ചെരുവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ, കോളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവെള്ളം. ആ കളിവെള്ളത്തിൽ ഇരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഞാനായിരിക്കും, മറ്റേയാൾ ആരായിരിക്കും? ഇവള് തന്നെ, അല്ലാതാര്? ജീവിതയാത്രയിൽ
ഏതെങ്കിലും വഴിത്താരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ. നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടടാ. പുഞ്ചിരിക്കണോ വേണ്ടോ എന്ന് ഞാൻ അപ്പം തീരുമാനിക്കും. സ്വന്തം ബാലചന്ദ്രമേനോൻ, ബാലചന്ദ്രമേനോൻ, ബാലേട്ടൻ, രണ്ടൂന്ന് തന്നെ. ബാലചന്ദ്രമേനോൻ, ബാലേട്ടൻ. പ്രിയപ്പെട്ട ഡോക്ടർ, എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു. അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യ ആകേണ്ടി വന്നതാണ്. കാമുകന്റെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അവളെ എന്നിൽ തന്നെ അടുപ്പിച്ച് നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിലും മൗനം ഭഞ്ജിക്കൂ ഡോക്ടർ. അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ്. സ്വന്തം തളത്തിൽ ദിനേശൻ. അയ്യോ സരള പോയല്ലോ, ഇതെപ്പോഴാ വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ല, പക്ഷേ ഞാൻ അറിഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു, നീയും അറിയാനിരിക്കുന്നു. വെൽ ഡൺ ഗേൾ, വെൽ ഡൺ.